ഇത് കുറുവട്ടൂർ ദേവൻ എന്നറിയപ്പെട്ടിരുന്ന ദേവകുമാരൻ. ഈ ആനയെപ്പറ്റി കേട്ടിട്ടുള്ളവർ ചുരുക്കമായിരിക്കും. വലിയ പ്രത്യേകതകളൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരു ചെറിയ ആന. പക്ഷേ കയ്യിലിരുപ്പ് അത്ര ചെറുതല്ല. ദേവനാന ഇടയുന്നത് പുതിയ ഒരു സംഗതിയല്ല. അക്കാലത്ത് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലും മങ്കരയിലും രണ്ട് തവണ ഇടഞ്ഞ കഥകൾ അറിയാം. മങ്കരയിൽ തടി പിടിക്കാൻ പോയതാണ്. പണി കഴിഞ്ഞാൽ ആനക്കാർ സമീപത്തെ ഷാപ്പിൽ നിന്നും വീര്യം സേവിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ സമയത്ത് ആനയെ ഷാപ്പിന് സമീപത്തായി കോലുചാരി നിർത്തും. സേവ കഴിഞ്ഞാൽ ആനക്കാരുടെ മട്ടുമാറും. പിന്നെ ആനയെ അച്ചടക്കം പഠിപ്പിക്കലായി. ഭേദ്യം ചെയ്യലും ഒരു നിയന്ത്രണവുമില്ലാതെയായി. പകൽ മുഴുവൻ പണിയെടുത്ത് തളർന്ന ആന ദിവസങ്ങളോളമുള്ള പീഡനം തുടർന്നപ്പോൾ സഖികെട്ട് തിരിച്ചടിച്ചു. ഷാപ്പിൽ നിന്നും ആനക്കാർ ഇറങ്ങി വന്നതും രണ്ടാളെയും ആന പറപ്പിച്ചു. ആനക്കാരെ മങ്കര കടത്തിവിട്ടിട്ടും അരിഷം തീരാതെ ആന തിരിച്ച് ഷാപ്പിലേക്ക് വന്ന് ഷാപ്പ് തകർത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് വീപ്പക്കള് അകത്താക്കി. അതോടെ ആനയുടെ ശക്തി കൂടി. പിന്നെ കണ്ണിൽ കാണുന്നതിനെയൊക്കെ അരിഷം തീർക്കാൻ തുടങ്ങി. അന്ന് ആന തകർത്തത് ഒരു ടെലിഫോൺ പോസ്റ്റും അഞ്ചാറ് തെങ്ങുകളും മങ്കര സ്കൂളിൻ്റെ മതിലും. ആക്രമണം നടത്തുന്ന സമയത്ത് മുഴുവൻ ഷാപ്പിൻ്റെ ബോർഡ് കയ്യിലുണ്ടായിരുന്നു എന്നതാണ് കൗതുകകരം. ഈ ഷാപ്പാണ് എല്ലാറ്റിനും കാരണം എന്ന ബോധ്യത്തിൽ ചെയ്തതാവാം. ഇന്നും ഷാപ്പ് അവിടെയുണ്ട്. അതിനു മുൻപ് ഒരു തവണ മങ്കരയിൽ രാത്രി ഇടഞ്ഞ് വാഹനങ്ങളെയൊക്കെ ആന തകർത്തിരുന്നു.